വഖഫ് ഭൂമിയുടെ കയ്യേറ്റത്തെ കുറിച്ച് പഠിക്കാനാണ് 2006-2017 വി എസ് സർക്കാർ 2007 ജസ്റ്റിസ് എം എ നിസാറിനെ കമ്മീഷനായിട്ട് വെക്കുന്നത്. നമുക്ക് അല്ല 2007 വെച്ച് 2008 റിപ്പോർട്ട് വരികയാണ്. 2007 വെക്കുന്നത്. അപ്പൊ റിപ്പോർട്ട് വന്നു. ആ റിപ്പോർട്ടിൽ പറയുന്ന എന്താണെന്ന് അറിയുമോ? ഈ പിന്നെ കയ്യേറ്റത്തെ കുറിച്ച് പഠിക്കാൻ ആണ് കമ്മീഷനെ വെച്ചത്. ആ കമ്മീഷൻ പറയുന്നത് 600 ഏക്കർ വഖഫ് സ്വത്തുക്കൾ അന്യാധീനപ്പെട്ടിട്ടുണ്ട്. അത് 23 സ്ഥലങ്ങളിലാണ്. അതിൽ ഏറ്റവും കൂടുതൽ കയ്യേറ്റം നടന്നത് മുനമ്പത്താണ്. മുനമ്പത്ത് ആകെ ഉണ്ടായിരുന്ന 406 ഏക്കറിൽ 188 ഏക്കറാണ് വിൽപ്പന നടത്തിയത്. 22 ഏക്കർ കടലെടുത്തു പോയി. ബാക്കി 196 ഏക്കർ ഇപ്പോഴും ബാക്കി കിടപ്പുണ്ട്. ഇതാണ് കമ്മീഷൻ പിന്നെ വ്യക്തമാക്കിയത്. അപ്പോഴ് പിന്നെ തങ്ങളുടെ ഭൂമി അന്യാധീനപ്പെട്ടു പോയിട്ടുള്ളൊരു പരാതി ഓർക്കണം, ഫറൂഖ് കോളേജിന് ഒരിക്കലും ഇല്ല, ഇപ്പോഴും ഇല്ല. വഖഫ് ബോർഡ് താങ്കൾ പറഞ്ഞ കത്തുണ്ട്, അത് വേറൊരു കോണ്ടക്സ്റ്റിലാണ് വരുന്നത്. പക്ഷെ ഈ നിസാർ കമ്മീഷന്റെ കാലത്തൊന്നും അത്തരത്തിലൊരു സംഗതി വഖഫ് പിന്നെ സോറി ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് പറഞ്ഞതിന്റെ പേരിലല്ല ഈ അന്വേഷണം ഉണ്ടാകുന്നതെന്നും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പൊ ഈ 158 ഏക്കറിൽ വിറ്റുപോയി 158 ഏക്കറിലാണ് ഞാൻ പറഞ്ഞത്. അഡ്വക്കേറ്റ് ടോളൻ, അഡ്വക്കേറ്റ് മൈക്കിൾ പവർ അറ്റോർണി ആയിട്ട് നിന്ന സമയത്താണ് ഈ വസ്തു വാങ്ങിക്കപ്പെടുന്നത്. മുനമ്പം സ്വദേശികൾ അവരാണ് അവിടുത്തെ താമസക്കാർ. അവരെ കുടിയിറക്കാനായിട്ട് ആരെങ്കിലും പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമാണോ? അതിന് 2016 മുനമ്പം സോറി വഖഫ് സംരക്ഷണ സമിതി ഉണ്ടാക്കി ചിലര് ഹൈക്കോടതിയിൽ പോയി. ആ കേസാണല്ലോ ഇപ്പോഴും നടക്കുന്നത്, 2014 കൊടുത്ത കേസ്. ഇപ്പോ ഇതിൻ്റെ അകത്ത് ഒരു ജുഡീഷ്യൽ കമ്മീഷനെ പിണറായി സർക്കാർ ഇപ്പൊ വെച്ചിരിക്കുകയാണല്ലോ. ഇപ്പൊ ഇവിടുന്ന് ഇത്ര നേരം സംസാരിച്ചു പോയ പിന്നെ എം ഇ എസ് പ്രസിഡന്റ് എന്താ പറഞ്ഞത്? ആ ജുഡീഷ്യൽ കമ്മീഷന്റെ തീരുമാനം വരണം, അതാണ് ശരിയായ ഒരു പോംവഴി ഉണ്ടാക്കാൻ കഴിയുന്നത്. അതല്ലേ ശരി. ഇപ്പോ വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ്, അദ്ദേഹം യു ഡി എഫ് ചെയർമാൻ കൂടെയാണല്ലോ. യു ഡി എഫിന്റെ ചെയർമാനോട് യു ഡി എഫിലെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഘടകകക്ഷിയുടെ നേതാക്കൾ പിന്നെ സാദിഖ് അലി തങ്ങളും പി കെ കുഞ്ഞാലിക്കുട്ടിയും ഒരഭിപ്രായം പറയുമ്പോൾ പ്രമുഖനായ EMP ആയിട്ടുള്ള ET മറ്റൊരഭിപ്രായം പറയുന്നു. അദ്ദേഹം പറയുന്ന അഭിപ്രായം കെ എം ഷാജി ഇന്നലെയും ഇന്നുമായി പറഞ്ഞ അഭിപ്രായങ്ങളെ പൂർണ്ണമായും പിന്താങ്ങിക്കൊണ്ടാണ് പറയുന്നത്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ രാഷ്ട്രീയമായ മലക്കം മറിച്ചിലുകളോ വേർതിരിവുകളോ വ്യത്യാസങ്ങളോ വിയോജിപ്പുകളോ അവിടെ നിൽക്കട്ടെ. ജുഡീഷ്യൽ കമ്മീഷനാണ് പരമപ്രധാനമായി തീരുമാനം എടുക്കാൻ കഴിയുന്ന നിർദ്ദേശം വെക്കേണ്ടത്. ആ നിർദ്ദേശം ആണ് ഗവൺമെന്റ് വെയിറ്റ് ചെയ്യുന്നത്. അതല്ലാതെ 10 മിനിറ്റ് കൊണ്ട് ഈ വിഷയം പരിഹരിക്കാം എന്ന് പറഞ്ഞ് ഇറങ്ങിയ ആൾക്കാരൊക്കെ ഇപ്പൊ ആ ഡയലോഗ് അടിക്കുന്നില്ലല്ലോ. ഗോപീഷൻ 10 മിനിറ്റ് കൊണ്ട് പരിഹരിച്ചു കളയാം എന്നുള്ള ഡയലോഗ് ആർക്കും വരുന്നില്ലല്ലോ ഇപ്പോ. എന്താണ് കാരണം? സ്വന്തം പാളയത്തിൽ നിന്ന് തന്നെ വ്യത്യസ്തമായ വിയോജിപ്പുകൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഗവൺമെന്റ് ഒരു അഭിപ്രായം പറയുന്നില്ലല്ലോ, പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഇതിൻ്റെ അകത്ത് തീരുമാനമെടുത്തത് ജുഡീഷ്യൽ കമ്മീഷനെ വെക്കാനാണ്. ഗവൺമെന്റ് തീരുമാനിച്ചു, ഗവൺമെന്റ് ജുഡീഷ്യൽ കമ്മീഷനെ ജസ്റ്റിസ് രാമചന്ദ്രനായ കമ്മീഷനായിട്ട് വെച്ചു. അദ്ദേഹം ആ കേസിൽ പിന്നെ റിപ്പോർട്ട് സമർപ്പിക്കണം. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ ഉണ്ടാവും. ഹൈക്കോടതി ഇടപെടണമെങ്കിൽ അങ്ങനെ, അതല്ല മറ്റു തലത്തിലേക്ക് പോകണമെങ്കിൽ അങ്ങനെ. ഏതായാലും ഒരു കാര്യം വ്യക്തമായിട്ടുള്ള നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, വഖഫ് ബോർഡ് പിന്നെ ഈ കേരളത്തിലുള്ള നിരവധി ആൾക്കാരുടെ ഭൂമി കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണെന്നുള്ള BJP നരേറ്റീവ് അടിസ്ഥാനരഹിതം മാത്രമല്ല കേരള വിരുദ്ധമായ സമീപനം കൂടിയാണ്.